തെക്കുംഭാഗത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം വൻതോതിൽ പാഴാകുന്നു. ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിന് സമീപം റോഡിലാണ് വെള്ളം ഒഴുകി പാഴാകുന്നത്. ഉപരിതലത്തിലൂടെ കടത്തിവിട്ടിട്ടുള്ള പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും നന്നാക്കുന്നില്ലെന്നാണ് പരാതി. തെക്കുംഭാഗം ശ്രീധർമ്മശാസ്ത ക്ഷേത്ര പരിസരത്ത് പൊതു റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി പാഴാകുന്നത്. റോഡിൻ്റെ ഉപരിതലത്തിലൂടെ വിന്യസിച്ചിട്ടുള്ള പൈപ്പാണ് പൊട്ടിയത്. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പ്രതിദിനം പാഴായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമൊഴുകി റോഡിലൂടെയുള്ള യാത്രയും ദുഷ്കരമായിട്ടുണ്ട്. യാത്രക്കാരുടെ ദേഹത്തെല്ലാം ചെളിവെള്ളം തെറിക്കുന്നതായി പരാതിയുണ്ട്. സ്വന്തമായി കിണറില്ലാത്ത പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന ഒട്ടനവധി പേർക്കാണ് ഇതോടെ കുടിവെള്ളവും മുടങ്ങിയിട്ടുള്ളത്. അടിയന്തരമായി പൈപ്പ് നന്നാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.